അസ്സലാമു അലൈക്കും. നമ്മുടെ എല്ലാവരുടെയും വളരെയധികം വലിയ ആഗ്രഹവും വലിയ സ്വപ്നവുമാണ് ഒരു കുഞ്ഞു വീട് എന്നുള്ളതില്. പലർക്കും വല്ലാതെ വിഷമത്തിൽ പറയാറുണ്ട്, ഒരു വീട് എങ്ങനെയെങ്കിലും ആയാ മതിയായിരുന്നു എന്ന്, വാടക കൊടുത്തു മതിയായി എന്നൊക്കെ. ചെറിയ രീതിയിൽ സമ്പാദ്യമൊക്കെ സ്വരുക്കൂട്ടി നമ്മളൊരു കുഞ്ഞു വീട് വെക്കാറുണ്ട് അല്ലെ. പലർക്കും ആ വീട് എന്നത് വലിയൊരു എന്താ പറയുക, ഒരു ജീവിതത്തിലെ വലിയൊരു കടമ്പയായിട്ട് മാറാറുണ്ട്. അവർക്ക് അത് എങ്ങനെയും എത്തിപ്പെടാൻ സാധിക്കാത്ത ലെവലിൽ നിന്നും അവരെ എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെട്ട് ആ ഒരു കുഞ്ഞു സ്വർഗം, അവരുടേതായ ഒരു കുഞ്ഞു സ്വർഗം ഉണ്ടാക്കി അതിൽ താമസമായതിന് ശേഷം പലരും പറയാറുള്ളതാണ്, ആ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ഒരുപാട് പ്രയാസങ്ങൾ. ഞങ്ങൾക്ക് ഇല്ലായ്മയിൽ ജീവിക്കുമ്പോഴും ഞങ്ങൾക്ക് അത്തരത്തിലൊരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ വീട്ടിലേക്ക് കയറിയ മുതല് എന്നും രോഗങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ടല്ലേ. അപ്പോ ചില വീടുകളിലുള്ള എന്താണ് പൈശാചിക ഉപദ്രവങ്ങൾ കാരണം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില ആളുകള് നമ്മളെ ആഗ്രഹിച്ച് ഉണ്ടാക്കിയ ആ വീട് എന്താ പറയാ, നഷ്ടത്തിലാണെങ്കിലും കൊടുത്ത് ഒഴിവാക്കി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലേ. അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല. പലരും ചെയ്യുന്നത് ആ വീട് ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒഴിവാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളത് ആ വീട്ടിൽ ചെയ്ത് നോക്കുക. കാരണം ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും റാഹത്ത് നമ്മുടെ വീടുകളിൽ സ്വന്തമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പണിഞ്ഞ വീടിൽ താമസിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു ഒരു വീട് എന്നതില് ഏറ്റവും കൂടുതൽ വേണ്ടത് നിസ്കാരവും ഖുറാൻ പാരായണവും എന്നുമുള്ള വീടാണ്, വീടായിട്ട് നമ്മുടെ വീടുകളെ മാറ്റണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അൽ ബക്കറ സൂറത്ത്, ഖുറാനിലെ ആദ്യത്തെ സൂറത്ത്. ആ സൂറത്ത് 3 ദിവസം പതിവായി ആ വീടുകൾ, എന്തെങ്കിലും പൈശാചിക ഉപദ്രവങ്ങൾ ഉള്ള വീടുകളിൽ 3 ദിവസം ഓതാൻ ശ്രമിക്കുക. 3 ദിവസം ഓതുക അല്ലെങ്കിൽ 7 ദിവസം അങ്ങനെ ഓതി അവിടെ നിസ്കാരം ഖുർആൻ പറഞ്ഞാൻ പറഞ്ഞ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ വീട് എനിക്ക് ഏതെങ്കിലും വിധത്തിൽ എനിക്ക് ഹൈറാണെങ്കിൽ എന്ന് പ്രത്യേകം പറയണ, ഹൈറാണെങ്കിൽ എനിക്കിത് നിലനിർത്തി തരണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അള്ളാ ചില ആളുകളുടെ വീടുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാറ്റം ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക. ഏതെങ്കിലും വിധത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ ബുദ്ധിമുട്ട് ആ വീടിൽ പോയേ പിന്നെ ഉണ്ട് എന്ന് പറയുന്നവർ ഇങ്ങനെ 3 ദിവസം അൽ ബക്ര സൂറത്ത് ഓതുക അല്ലെങ്കിൽ 7 ദിവസം ഇങ്ങനെ ഓതിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ദുആ ചെയ്യുക, എന്നും നിസ്കാരം നിലനിർത്തുക, ഖുറാൻ പാരായണം നിലനിർത്തുക. വീടുകൾ എപ്പോഴും ശ്മശാനമാക്കിയിടരുത്. അതായത് ഖുറാൻ പാരായണവും നിസ്കാരവും ഇല്ലാത്ത വീട് എന്ന് വെച്ചാൽ ശരിക്കും ശ്മശാനം പോലെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥ വീടുകളിലേക്ക് ആക്കരുത്. കാരണം പൈശാചിക ഉപദ്രവങ്ങൾ ധാരാളം ആ വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം ഇൻഷാ അള്ളാ.